ഇതിനുള്ള പരിശോധന ഓരോ വാഹനങ്ങളിലും പരിശോധന നടത്തുകയും ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ എങ്ങോട്ടേക്ക് പോയി എന്നുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവർ കുട്ടിയെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് പോലീസിനെ കബളിപ്പിക്കുവാനായി ഫോൺ ചെയ്തോ എന്നുള്ളൊരു സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ MC റോഡ് വഴി ഓയൂരിലെത്തുകയും ഓയൂരിൽ നിന്ന് ഇത്തിക്കര ദേശീയപാത എന്ന കൊല്ലം തിരുവനന്തപുരം റോഡിൽ കയറുകയും ഇവിടെ നിന്ന് പാരിപ്പള്ളിയിലെത്തി ഓട്ടോയിലെത്തിയാണ് ഇവിടെ നിന്ന് ഫോൺ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഈ സമയം കുട്ടി നാല് പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം ആ സ്ത്രീ ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. ആ സ്ത്രീയും ഒരു പുരുഷനുമാണ് വന്ന് ഫോൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റു രണ്ടുപേർ ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരിക്കും. അത് എത്രത്തോളം ദൂരം എന്നാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം അടുത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തതിനു ശേഷം ഓട്ടോയിലെത്തി ഇവിടെ വന്ന് ഫോൺ ചെയ്ത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ വന്ന് ഫോൺ ചെയ്താണോ എന്നൊക്കെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനോട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത ഫോൺ കോൾ, രണ്ടാമത്തെ ഫോൺ കോൾ എവിടെ നിന്ന് വന്നു, അപ്പോൾ ഈ പാരിപ്പള്ളിയിൽ നിന്നും ഇവർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതൊക്കെയാണ് പോലീസിന് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുള്ളത്. കാരണം ഈ വരുന്ന ഫോൺ കോളുകൾ മാധ്യമങ്ങൾക്ക് പോലീസ് നൽകാറില്ല. കാരണം അത് രഹസ്യ സ്വഭാവമാണ്. ആ ഈ വന്ന കോളിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പാരിപ്പള്ളിയിൽ നിന്നാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ നമ്പർ തന്നത്. ആദ്യം ഇത് ഒരു മണിക്കൂറോളം ഇത് രഹസ്യമായി തന്നെയാണ് വെച്ചിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫോൺ കോളും ഇനി ഇത് കണ്ടെത്തുന്നതുവരെ നമുക്ക് ലഭിക്കുകയില്ല. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് പുറത്തേക്ക് വിടുന്നത്. എന്തായാലും കുട്ടിയെ എങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും നമ്മൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. കാരണം ഈ രണ്ടുപേർ കൊല്ലം ജില്ല വിട്ടു പോയിട്ടില്ല. ഈ പാരിപ്പള്ളി എന്ന് പറയുന്നത് അല്പം ദൂരേക്ക് മാറുകയാണെങ്കിൽ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് വരുന്നത്. പാരിപ്പള്ളിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ അടുത്ത തിരുവനന്തപുരം ജില്ലയാണ്. അടുത്ത ഇവർ എവിടെ നിന്നാണ് ഫോൺ ചെയ്തത് എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ തന്നെ പോലീസിന്റെ അന്വേഷണം വ്യാപകമായി നടക്കുമ്പോഴും കുട്ടിയെ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത പോലീസിന് വന്നിട്ടില്ല, കൈവന്നിട്ടില്ല. എങ്ങോട്ടാണ് ഈ MC റോഡിൽ കയറിയതിനു ശേഷം പോലീസ് വാഹനം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ട് ദിശയിലേക്ക് ഇവർ മാറിയതാണോ എന്നൊക്കെ തന്നെയുള്ള പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചതിന് ശേഷമായിരിക്കും ഇത് എവിടെ നിന്ന് ഫോൺ കോൾ ചെയ്തു. കൃത്യമായി നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഫേക്ക് ID പോലെ ഒന്നുകിൽ ഇവരുടെ ഫോണിൽ നിന്ന് തന്നെയല്ല വിളിച്ചതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇവർ മറ്റേതെങ്കിലും ഫോണായിരിക്കും ഈ ഫോൺ വിളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവരുടെ ഫോണുകളിൽ നിന്നൊന്നും തന്നെ ഈ ബന്ധപ്പെട്ടവരെ വിളിക്കാൻ സാധ്യതയില്ല. ഒന്നുകിൽ ഈ 6 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ഫോൺ നമ്പറുകളിൽ കൃത്യമായി അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് വെളിപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. നമ്പർ അറിയാമെങ്കിൽ കുട്ടി ഇവരോട് പറഞ്ഞതായിരിക്കാം. അത് അല്ലെങ്കിൽ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെയായിരിക്കാം ഇങ്ങനെ ഈ കുടുംബത്തെ അറിയാവുന്നവർ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കൂടുതൽ കുഴയ്ക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത്, ഈ സംഭവം പോകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ ഫോൺ ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവർ വാർത്തകൾ കൃത്യമായി കാണുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവർ ഒരു ഫോൺ ചെയ്യാൻ പോലും മുതിരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും വളരെ സുപ്രധാനമായിട്ടുള്ള ചില നിഗമനങ്ങൾ കൂടിയാണ് രാജു പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഡി ബിനോയി ഉണ്ട്. ബിനോയി, ഇങ്ങനെയുള്ള ചില നിഗമനങ്ങൾ കൂടി ഉണ്ട്. ആ നിഗമനത്തിലേക്കൊക്കെ ഈ ഒരു ഘട്ടത്തിൽ പോകുന്നത് ശരിയല്ല എന്ന് നമുക്കറിയാം. പക്ഷേ വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷണം